ധനുക്കൂർ മൂലം പൂലാടം ഉത്രാടം ഒന്നാം പാദം. വ്യാഴം ഒന്നാം ഭാവത്തിൽ, ശനി രണ്ടാം ഭാവത്തിൽ, രാഹു ഏഴിലാണ്. സ്ഥലം മാറ്റം, ചെലവ് അധികരിക്കൽ, മനസമാധാനം നഷ്ടപ്പെടുക എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, സ്ഥിരോത്സാഹം എന്നിവയാൽ നേട്ടമുണ്ടാവും. വളർത്ത് മൃഗങ്ങളുടെ, പൈസയൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന, വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന വളർത്ത് മൃഗങ്ങളുടെ നാശം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളെക്കുറിച്ചുള്ള വിഷമം മനസ്സിനെ മതിക്കും. ഈശ്വരീയ കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കണ്ടെത്തുക. പരോപകാരപ്രദമായ പ്രവർത്തികൾക്ക് അവസരമുണ്ടാകും. സഹപ്രവർത്തകരിൽ നിന്ന് സഹായങ്ങളുണ്ടാകും. സ്ത്രീകൾ നിമിത്തം മാനസികമായിട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. സമൂഹത്തിൽ അംഗീകാരവും പുതിയ ചുമതലകൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. വിവാഹത്തിലൂടെ നേട്ടമുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള പരിശ്രമങ്ങൾ ഫലിക്കും. ദോഷകരമായ കൂട്ടുകെട്ട് ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുക. പരാജയഭീതിയോടുകൂടി കഴിയേണ്ടി വരുന്ന സാഹചര്യങ്ങളെ വിശ്വസ്തരായ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അതിവേഗം തരണം ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാവും. ജാലവിദ്യകളിലും നിഗൂഢ പ്രവൃത്തികളിലും താല്പര്യമുണ്ടാവും. പക്ഷേ എടുത്തു ചാടാതെ ഇരിക്കാൻ സൂക്ഷിക്കുക. സാമ്പത്തികം മെച്ചമല്ല. മിതവ്യയം, സൂക്ഷ്മത, സ്ഥിരോത്സാഹം എന്നിവയിൽ നേട്ടം ഉണ്ടാവും. ഔദ്യോഗിക രംഗത്ത് അനുകൂലമായ പരിവർത്തനങ്ങൾ കൈവരിക്കാൻ സാധിക്കും. രുചികരമായ ഭക്ഷണം, സുഖനിദ്ര, സുഖജീവിതം, വിദ്യാഭ്യാസം, മൗഢ്യം, ബന്ധുക്കളുമായിട്ടുള്ള പൊരുത്തക്കേട് എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ, അഭിവൃദ്ധി, സർക്കാർ കാര്യങ്ങളിൽ വിജയം എന്നിവ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കമ്മീഷൻ ഏജൻറ്റ് മുഖേന വിജയം ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശുഭകരമായ യാത്ര ചെയ്യുവാൻ സാധിക്കും. ബന്ധുജനങ്ങളുമായി വിജയകരമായി ഇടപാടുകൾ നടത്തുവാൻ സാധിക്കുന്നുണ്ട്. സ്വർണം ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. താമസ സ്ഥലത്ത് നല്ല അഭിവൃദ്ധി ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ജോലികളിൽ അമിതോത്സാഹം, സ്ഥിരോത്സാഹികളായ പരിചാരകർ, ഇനി പരിചാരകർ ഇല്ലെങ്കിലും സ്വന്തമായിട്ട് നല്ല ഉത്സാഹത്തോടുകൂടി, പ്രായമായി പോയെങ്കിലും നല്ല ഉത്സാഹവാനായിട്ട് ജോലികളെല്ലാം ചെയ്തു തീർക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. രോഗപ്രതിരോധ ശക്തി, കഠിനാധ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള കഴിവ് എന്നിവ അനുഭവ വേദ്യമാകും. തിടുക്കത്തിലുള്ള വിവാഹമോ ആദ്യാനുരാഗമോ ഉണ്ടാകാനുള്ള സാധ്യത ചെറുപ്പക്കാരിൽ കാണുന്നുണ്ട്. സന്തുഷ്ട വിവാഹം, സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ, വിവാഹ അനന്തര സാമൂഹ്യ ജീവിതം, വിജയം എന്നിവ ഉണ്ടാകും. അനാരോഗ്യം എന്നിവയ്ക്കുള്ള സാധ്യതയും കാണുന്നുണ്ട്. മേലധികാരികളിൽ നിന്നും അനുകൂലമായ അവസ്ഥ, സാമൂഹ്യ പ്രവർത്തകർ, പങ്കാളികൾ എന്നിവരിൽ നിന്ന് നേട്ടം എന്നിവ ഉണ്ടാകും. തർക്കം ഉണ്ടാവാനുള്ള സാധ്യതയും കൂടെ കാണുന്നുണ്ട്. അതോടുകൂടി അപകട സാധ്യതയും ഉണ്ടാകും. അടിപിടി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതെ സൂക്ഷിക്കുക. ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും വരുന്നുണ്ട്. വളരെ സൂക്ഷിക്കുക. സൂക്ഷിച്ച് നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക.